നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ സാംസ്കാരിക ഉന്നമനം, അവരുടെ വായന, അറിവ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തുന്നവരാണ് നമ്മുടെ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നും പറയപ്പെടുന്നു. എന്തൊക്കെയായാലും പുതിയ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിയമസഭാ കോംപ്ലക്സിനുള്ളിൽ കുട്ടികളുടെ ഒരു ലൈബ്രറിയുണ്ട്. ജി കാർത്തികേയൻ സ്പീക്കറായിരുന്നപ്പോൾ ആ പദ്ധതി ആരംഭിച്ചു. തുടർന്ന് എൻ ശക്തൻ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്പീക്കറായിരുന്നപ്പോഴാണ് ആ ഒരു ലൈബ്രറി കെട്ടിടം തുറന്നു കൊടുത്തത്, കുട്ടികൾക്കായി തുറന്നു കൊടുത്തത്. നിരവധി സ്കൂളുകളിലെ കുട്ടികളൊക്കെ തന്നെ ആ ലൈബ്രറിയിൽ പോവുകയും അംഗത്വമെടുക്കുകയും വായിക്കുകയുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ കെട്ടിടം പൊളിച്ചു മാറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. കാരണമുണ്ട് കേട്ടോ, അങ്ങനെ പറയരുത്, കാരണമില്ല എന്ന് പറയരുത്. അവിടെ ഇപ്പോൾ 7 ലക്ഷം രൂപയാണ് അന്ന് ഈ ലൈബ്രറി ഉണ്ടാക്കാനായി ചിലവായത്. അത് പൊളിച്ചു മാറ്റി അവിടെ ഏതാണ്ട് 83-84 ലക്ഷം രൂപ ചിലവിൽ EMS സ്മൃതി മന്ദിരം എന്നൊരു സാംസ്കാരിക മന്ദിരം ഉയരാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. യാതൊരു ചട്ടവും പാലിക്കാതെ ഇത്തരത്തിലൊരു കെട്ടിടം അവിടെ കെട്ടി ഉയർത്തുന്നത്, അതും കുട്ടികൾക്കായുള്ള വായനശാല ഇടിച്ചു നിരത്തിയിട്ട് ഈ EMS സാംസ്കാരിക കേന്ദ്രം കെട്ടിപ്പൊക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ആരുടെ സാംസ്കാരിക ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ഈ ഒരു ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു. ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ഒന്നിനും പൈസയില്ല. പക്ഷേ നിയമസഭാ മന്ദിരത്തിൽ ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ അത് വേറൊരു കാര്യം, പ്രതിപക്ഷവുമായി മറ്റ് MLA മാരുമായി ആലോചിക്കേണ്ടതുണ്ട്. ഇത് അങ്ങനെയൊരു നടപടി പോലും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷം ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. കഴിഞ്ഞ ബജറ്റ് സമയത്ത് ആണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്, പക്ഷേ അത് വേണ്ടത്ര ആരും ശ്രദ്ധിച്ചതുമില്ല. EMS സ്മൃതി മന്ദിരത്തിൻ്റെ നിർമ്മാണം ആ ലൈബ്രറി പൊളിച്ചു മാറ്റി നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 3-4 ലക്ഷം രൂപ ഇതുവരെ ചെലവഴിച്ചു എന്നാണ് കേൾക്കുന്നത്. അതിലും രസകരമായ കാര്യം, ഈ നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ശരത്ചന്ദ്രൻ എന്ന പേരിൽ നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഒരാളാണ്. ഇദ്ദേഹമാണെങ്കിൽ കോഴിക്കോട് നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അതായത് ശരത്ചന്ദ്രൻ്റെ പേരിൽ കോഴിക്കോട് ഊരാളുങ്കൽ സൊസൈറ്റി തന്നെയാണ് EMS സ്മൃതി മന്ദിരത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് സാരം. ഇതൊക്കെ ആർക്കു വേണ്ടിയാണ്? ആരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? കുട്ടികളുടെ ലൈബ്രറി പൊളിച്ചു മാറ്റി EMS സ്മൃതി മന്ദിരം കെട്ടിപ്പോക്കി എന്ത് സാംസ്കാരിക മാറ്റമാണ് പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇത് വെറുതെ അഴിമതി നടത്തുന്നതിനും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണി കൊടുക്കുന്നതിനും ജോലി അനുവദിച്ചു കൊടുക്കുന്നതിനും വേണ്ടി മാത്രം നടത്തുന്ന പ്രക്രിയകളല്ലേ? ഇതിൻ്റെ അഴിമതിപ്പണം ആരൊക്കെയാണ് കൈപ്പറ്റുന്നത്? ഇത് ആരുടെ അജണ്ടയാണ്, ആരുടെ പ്ലാനാണ് ഇവിടെ നടപ്പിലാക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനം ഇടിച്ചു നിരത്തിയിട്ട് EMSന്റെ പേരിൽ ഒരു സ്മൃതി മന്ദിരം കെട്ടിപ്പൊക്കിയിരിക്കുന്നു. അവരുടെ മാർക്സിസ്റ്റ് ആചാര്യന്റെ പേരിൽ അവർക്കൊരു കെട്ടിടം കിട്ടണമെങ്കിൽ അത് AKG സെൻറ്ററിൽ കെട്ടിക്കൂടി, അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപം സ്ഥലം വാങ്ങി കെട്ടിക്കൂടി. അതിന് കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരത്തിൻ്റെ വളപ്പ് തന്നെ അതിന് അവിടെ കെട്ടിപ്പൊക്കുന്നതിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? EMSന്റെ ചിന്തകളും മാർക്സിസ്റ്റ് ചിന്താധാരകളുമൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് അങ്ങ് പ്രചരിക്കുമെന്നാണ് വിചാരം. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും അദ്ദേഹത്തിൻ്റെ വിചാര വികാരങ്ങളുമൊക്കെ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊന്നും പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, അവനവൻ മാത്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം, അതേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരുടെയും മാർക്സിസ്റ്റുകാരുടെയും ഒക്കെ ചിന്ത അതാണല്ലോ. സായുധ വിപ്ലവത്തിലൂടെയായാലും അധികാരം പിടിച്ചെടുക്കണം. കമ്മ്യൂണിസം കോർപ്പറേറ്റ് ചിന്താഗതിയായി മാറിയിരിക്കുന്നു. ഈ ഒരവസരത്തിലാണ് EMSനെ പൊക്കിക്കാണിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മൃതി മന്ദിരം ഉയർത്തുന്നത്, അതും കുട്ടികളുടെ വായനശാല ഇടിച്ചു നിരത്തിക്കൊണ്ട്. നല്ല സംസ്കാരം തന്നെ, നല്ല വിദ്യാഭ്യാസ നിലവാരം തന്നെ. ഏതായാലും നമ്മുടെ നാട് പുരോഗമിക്കുന്നുണ്ട്, പടവലങ്ങെ പോലെ താഴോട്ടാണെന്ന് മാത്രം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.